ഹലോ, അപ്രീസിയേറ്റിംഗ് പോയട്രിത്തെ മൊഡ്യൂൾ ടുവിലെ നെക്സ്റ്റ് പോയമാണ് നമ്മൾ നോക്കുന്നത്. ദ ലെയേഴ്സ് ബൈ സ്റ്റാൻലി കുനിറ്റ്സ്. ഓക്കെ, ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഓരോരോ ശ്രേണികൾ, ലൈക്ക് ഒരുപാട് ലെയേഴ്സ് എന്ന് പറയില്ല നമ്മൾ, അതുമാതിരി ദ ലെയേഴ്സ് ബൈ സ്റ്റാൻലി കുനിറ്റ്സ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പോയം. സോ ബിഫോർ ദാറ്റ്, ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ നേരെ ദ ലെയേഴ്സ് എന്നുള്ള ഈ ഒരു പോയത്തിലോട്ട് പോവുകയാണ്. ഈ സ്റ്റാൻലി കുനിറ്റ്സ് എന്നുള്ള ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇയാളുടെ പോയട്രി എപ്പോഴും ഇയറിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്, ചെവിക്ക് വേണ്ടിയിട്ടാണെന്നാണ് കുനിറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഹി റൈറ്റ്സ് പോയട്രി ഫോർ ദ ഇയർ. പിന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, യൂത്തിൽ ഒരു പോയം എഴുതുന്നതും ഓൾഡ് ഏജിൽ ഒരു പോയം എഴുതുന്നതും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, യൂത്തിൽ ഒരു പോയം എഴുതണമെങ്കിൽ അത് തന്നെ വന്നോളും, സ്പോണ്ടേനിയസ് ആയിട്ട് വന്നോളും. പക്ഷേ ഓൾഡ് ഏജിൽ ഒരു പോയം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ പണ്ടൊക്കെ ഇയാൾ അയാംബിക് പെൻറ്റാമീറ്ററിലാണ് പോയംസ് എഴുതിയിരുന്നത്. പിന്നീട് ഇയാൾ ബ്ലാങ്ക് വേഴ്സിൽ എഴുതാൻ തുടങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ വർക്ക്സൊക്കെ ഒരുപാട് ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയം, ദ ലെയേഴ്സ് എന്നുള്ള ഈ ഒരു പോയം, ഇദ്ദേഹത്തിൻ്റെ 70s, ഒരു 70 വയസ്സിൻ്റെ ആ ഒരു ടൈമിലാണ് ഈ ഒരു പോയം ഇദ്ദേഹം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജിൽ എഴുതുന്ന ഒരു പോയമാണിത്. ഇനി പറയുമ്പോൾ ഇതൊരു ലെയേഴ്സ് എന്ന് പറയുന്നത്, ദ ലെയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോണ്ടിങ് യെറ്റ് ഹോപ്പ്ഫുൾ പോയമാണ്. ഓക്കെ, ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു പോയമാണ് ദ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്നറിയോ, ലൈഫ്, ജീവിതം എന്നുള്ള ആ ഒരു യാത്രയിലുള്ള ഇൻട്രിക്കസീസ്, അതായത് ജീവിതയാത്രയിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ദ ലെയേഴ്സ് എന്നുള്ള ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രീ വേഴ്സാണ്, അതുമാതിരി സിംഗിൾ സ്റ്റാൻസയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ലൈഫിലെ കോംപ്ലക്സിറ്റീസും റിച്ച്നെസ്സും, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ലൈഫിലെ സങ്കീർണതകളും അതുമാതിരി തന്നെ നന്മകളും, അതിനെ രണ്ടിനെയും കുറിച്ചിട്ട് ആഴത്തിൽ കവി എന്ത് ചെയ്യുന്നുണ്ട്, നോക്കിക്കാണുകയാണ്. സോ കോംപ്ലക്സിറ്റീസ് ആൻഡ് റിച്ച്നെസ് ഓഫ് ദ ലൈഫിനെ പറ്റിയിട്ട് കവി കുറച്ച് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലൈഫിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് ഉയർച്ചകളും താഴ്ചകളും ഇദ്ദേഹം ഒരേപോലെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസസ് അദ്ദേഹത്തിന് എങ്ങനെയാണ് നല്ലൊരു ഒരു വേറൊരു വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തതെന്നാണ്. അതായത് അപ്സ് ആയാലും ഡൗൺസ് ആയാലും ഒക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ഇയാളുടെ എക്സ്പീരിയൻസസ് ഇയാളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂതകാലം, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർക്കുള്ളൊരു ഗൈഡാണ്, നമ്മളെ മുന്നോട്ട് പോകാനുള്ളൊരു വഴികാട്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഇദ്ദേഹം ഇപ്പോൾ ലേറ്റ് 70s എത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതൊന്നും ഇയാളുടെ ലൈഫിൻ്റെ ലേയേഴ്സ് നിന്ന് പിന്തിരിയാൻ ഇയാൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇതൊരു ഹോപ്പ്ഫുൾ പോയമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൻ്റെ ശ്രേണികളിൽ നിന്നും പിന്തുടരുന്നതിന് അല്ലെങ്കിൽ തിരിച്ചു പോരുന്നതിന് അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, അയാൾ പിന്തിരിഞ്ഞിട്ടില്ല. ഫ്രണ്ട്സൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടെങ്കിലും അദ്ദേഹം ഇത്രയും കാലം ജീവിച്ച എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹം ഒരു എല്ലാതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ദ ലെയേഴ്സ് എന്നുള്ള ഈ ഒരു പോയത്തിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരുപാട് ജീവിതങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഹി ഹാഡ് വാക്ക്ഡ് ത്രൂ മെനി ലൈഫ്സ്. അതിൽ കുറേയൊക്കെ അയാളുടെ തന്നെയാണ്, കുറേയൊക്കെ വേറെ ആൾക്കാരുടെ ജീവിതമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വഴി ഇന്ന് അയാൾ ഒരാളായിട്ടുണ്ട്. പണ്ട് അയാൾ അതായിരുന്നില്ല, ഇന്ന് അയാൾ പണ്ട് ആരായിരുന്നു അതല്ലാതെ ഉള്ള ഒരാളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അയാളുടെ ആ ഒരു അസ്തിത്വം, അയാൾ എന്താണ് ശരിക്കും, ആ ഒരു ബീങ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് അയാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അയാൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും അയാളുടെ അസ്തിത്വം മാറാതിരിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണ്, അയാൾ പുറകോട്ട് നോക്കുമ്പോൾ, നമ്മളെന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ബാക്കപ്പ് നമ്മുടെ പാസ്റ്റ് ആലോചിക്കും. സോ അങ്ങനെ പുറകോട്ട് നോക്കുമ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾക്ക് കിട്ടുന്നത് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ്, സ്ട്രെങ്ത് ടു പ്രൊസീഡ് ഓൺ മൈ ജേണി, അതാണ് അയാൾക്ക് കിട്ടുന്നത്. പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഹോറിസോണിൻ്റെ അടുത്തേക്കുള്ള മൈൽ സ്റ്റോൺസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നാണ്.
അതായത് ഇവിടെ ഹോറിസോൺ എന്ന് പറയുന്നത് ഇയാളുടെ ഡെത്താണ്. ഇയാൾ 70s ആയില്ലേ, സോ മരണത്തിലോട്ടുള്ള ആ ഒരു ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. മൈൽ സ്റ്റോൺസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടുവേർഡ്സ് ദ ഹോറിസോൺ. പിന്നെ പറയുകയാണ് ക്യാമ്പ് ഫയറിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ മേലെ കൂടെ സ്കാവെഞ്ചർ ഏഞ്ചൽസ്, അതായത് വലിയ ചിറകൊക്കെ ആയിട്ടുള്ള സ്കാവെഞ്ചർ ഏഞ്ചൽസ് പറന്ന് നടക്കുന്നുണ്ട്. അതാണ് പിന്നെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്ന മെയിനായിട്ട് മൈൽ സ്റ്റോൺസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടുവേർഡ്സ് ദ ഹോറിസോൺ, അതായത് മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് ഇയാൾ പറയുകയാണ്. പിന്നെ പറയുകയാണ് എന്താണ്, ഇയാൾക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം കൊണ്ട് ഇയാൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആകെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ഒരുപാട് ഫ്രണ്ട്സിനെ ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതായത് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്താണ്, ആ ഒരു നഷ്ടങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ ഇയാൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ബിക്കോസ് ആ മരിച്ച ആൾക്കാരുടെ ഓർമ്മകൾ ഇയാൾ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. പിന്നെ പറയുകയാണ് പാർട്ടിക്കിൾസ് ഓഫ് ദിയർ ഡസ്റ്റ് ഹിറ്റ് മീ ഓൺ മൈ ഫേസ്. ഈ മരിച്ചുപോയ സ്നേഹിതരുടെ പൊടി ഇയാളുടെ മുഖത്ത് തട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതൊക്കെ ഒരു പോയറ്റിക് യൂസാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഫ്രണ്ട്സ് മരിച്ചു, സോ അവരുടെ ഓർമ്മകൾ എപ്പോഴും ഇയാളെ വേട്ടയാടുന്നുണ്ട്. സോ ആ ഒരു വിഷമം ഇയാൾക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ അറിയോ, ബട്ട് ഐ റിട്ടേൺ. പക്ഷെ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഞാൻ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ പറയുകയാണ് എന്താണ്, എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വില്ല്, ഇയാളുടെ മനസ്സ് ഇൻറ്റാക്റ്റാണ്. ഇയാൾക്ക് എവിടെ പോകണമെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഇയാൾക്കുണ്ട്. സോ ഹി ഈസ് ഹാപ്പി ദാറ്റ് ഹിസ് വില്ല് ഇസ് ഇൻറ്റാക്റ്റ് ആൻഡ് ഹി ക്യാൻ ഗോ വേർ എവർ ഹി വാണ്ട് ടു ഗോ. പിന്നെ ഇയാളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഈ യാത്രയിൽ കിട്ടിയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസസും ഇയാൾക്ക് ഭയങ്കര പ്രഷ്യസാണ്, ഇയാൾക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അതിനെ പറയുകയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസ്, ഈ ജീവിതത്തിൽ ഇങ്ങനെ വിഷമം ഉണ്ടായിട്ടുള്ള ടൈംസിലൊക്കെ ഇയാൾ ഡാർക്ക്നെസ്, ഇയാളാകെ ഇരുട്ടിലായിരുന്ന ടൈമിലൊക്കെ അയാളുടെ ഉള്ളിൽ നിന്നും ഒരു ഹെവൻലി വോയിസ്, ഉള്ളിൽ നിന്നും ഒരു വോയിസ് ഇയാളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് റൈറ്റ് പാത്ത്, ഏതാണ് ശരിയായ നേർവഴി ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇയാളുടെ ഉള്ളിൽ നിന്നും ഒരു ഹെവൻലി വോയിസ് ഇയാളെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണ് ആ ഹെവൻലി വോയിസ് എന്താണ് ഇയാളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഹീ ഷുഡ് ലീവ് ഇൻ ലെയേഴ്സ്, അതായത് നമ്മളെപ്പോഴും ഒരു അടുക്കുകൾ, അങ്ങനെ അടുക്കുകളായിട്ട് വേണം ജീവിക്കാൻ, അല്ലാതെ ലൈഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ലീനിയർ ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ ഓരോ അടുക്കുകൾ, അതായത് ഒരവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് അങ്ങനെ പോകണം. അല്ലാതെ ലിറ്റേഴ്സ് ഓഫ് ദ പാസ്റ്റ്, പണ്ട് പാസ്റ്റിലത്തെ വേസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകണം. പിന്നെ എന്താണ് പറയുന്നത്, അതായത് നമ്മൾ ഫ്യൂച്ചറിനെയാണ് എപ്പോഴും വെൽക്കം ചെയ്യേണ്ടത്, അല്ലാതെ പാസ്റ്റിൽ നമ്മൾക്കുണ്ടായ ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും അങ്ങനെയുള്ള അവശിഷ്ടങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ, സോ ഇയാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ലെയേഴ്സായിട്ട് ജീവിക്കണം എന്നാണ് ആ ഹെവൻലി വോയിസ് ഇയാളോട് പറയുന്നത്. ദാറ്റ് ഈസ് പണ്ടത്തെ കാര്യങ്ങളിൽ ജീവിക്കാതെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ പോകണം, അപ്പോൾ ഫ്യൂച്ചറിലോട്ട് നമ്മൾ പോകണം. ഓക്കെ, എനിക്ക് അപ്പോൾ ഇയാൾ പറയുകയാണ് ഇയാൾക്ക് ഭാവിയിൽ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും അത് വരും. ഓക്കെ, സോ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, അപ്പോൾ അതിലൊരു സംശയമല്ല. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലെയേഴ്സായിട്ട് ഇനിയും നമ്മൾ മാറും, ജീവിതത്തിൽ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും, കോൺസ്റ്റൻ്റ് അല്ല ലൈഫ്. അപ്പോൾ ഓരോ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഒരടുക്കളിൽ നിന്നും അടുത്ത ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സോ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ലെയേഴ്സിലായിരിക്കണം എന്നാണ് ഈ ഒരു ഹെവൻലി വോയിസ് ഇദ്ദേഹത്തിന് ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്, ദ ലെയേഴ്സ് എന്നുള്ള ബൈ കുനിറ്റ്സ്. ഓക്കെ, ദ ലെയേഴ്സ് ബൈ കുനിറ്റ്സ് എന്നുള്ള ഒരു പോയം ഇത്രയുള്ളൂ. ഇതിൽ കുറച്ച് കുറച്ച് പോയിൻസ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഒരുപാട് മെറ്റഫറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കാവെഞ്ചർ ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റഫറാണ്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഏജ് ഓഫ് ദ സ്പീക്കർ നമുക്കൊരു 70s എത്തിയിട്ടുണ്ട്, കാരണം അയാൾ വയസ്സായിട്ടുള്ള ഒരു ഏജിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇത്. ഓക്കെ, പിന്നെ ഒരുപാട് സിംബോളിസം, ഈ ഒരു പോയറ്റിൽ ഒരുപാട് എന്താണ് സിംബോളിസം സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സിംബൽസ്,
അതിൽ ഡെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പോയത്തിൽ. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഡെസ്റ്റാണ്, അപ്പോൾ തിരിച്ച് ഡെസ്റ്റിലോട്ട് തന്നെ പോകണം. പിന്നെ അതുപോലെ തന്നെ മൈൽ സ്റ്റോൺസ് റെഡ്യൂസ് ചെയ്ത് വരിക, അതൊക്കെ ഓരോ സിമ്പിൾസാണ് ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സിമ്പിൾസാണ്. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളെ പറ്റിയിട്ടാണ്, ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പോയാണിത്. അതുപോലെ തന്നെ ജേർണി ഓഫ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു മെറ്റഫറാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ലൈഫ്, ജീവിതയാത്രനെ പറ്റിയിട്ടുള്ളൊരു രൂപാലങ്കാരമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ദ ലെയേഴ്സ് ബൈ സ്റ്റാൻലി കുനിറ്റ്സ് എന്നുള്ളത്. ചെറിയ പോയിൻസ് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.